സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് സെപ്റ്റംബർ നാല് വരെ നിന്നും വൈദ്യുതി വാങ്ങുന്നത് തുടരും കേരളത്തിലെ ജലവൈദ്യുതി പതിപ്പുകളിൽ നിന്നും മാത്രം ആവശ്യമായ വൈദ്യുതി ഉൽപാദനം ലഭ്യമല്ലെന്ന് കണ്ട് വൈദ്യുതി കണ്ടെത്തുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സാധാരണക്കാർക്ക് ദോഷകരമാവാത്ത വൈദ്യുതി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു കേന്ദ്രം നിർദ്ദേശിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ചെലവ് കുറച്ച് പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് ടോട്ടക്സ് മാതൃക ഒഴിവാക്കും സ്മാർട്ട് മീറ്ററിന്റെ വില ഹെഡ് ആൻഡ് സിസ്റ്റം മീറ്റർ ഡാറ്റ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്രൌഡ് സ്റ്റോറേജ് ചാർജുകൾ മറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള ചാർജുകൾ തൊണ്ണൂറ്റിമൂന്ന് മാസത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ചാർജുകൾ എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് ടോടെക്സ് മാതൃക ഇതിനായി ചെലവഴിക്കുന്ന തുക തൊണ്ണൂറ്റിമൂന്ന് മാസ തവണകളായി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി വിഭാവനം ചെയ്യുന്നത് വിശദ കാലയളവിൽ പരിപാലനവും പ്രവർത്തനവും ഏജൻസി ഏൽപ്പിക്കുന്നവ ഈ മാതൃക നടപ്പാക്കുന്നതിനോട് സംസ്ഥാന തൊഴിലാളികൾ സംഘടനകൾ ഉൾപ്പെടെ വിയോജിച്ചിരുന്നു പുതിയ സംവിധാനത്തിൽ ബില്ലിംഗ് അനുബന്ധ സേവനങ്ങൾ എന്നിവയ്ക്കായുള്ള സോഫ്റ്റ്വെയർ കെ സി ബി രൂപപ്പെടുത്തും കെ ഫോൺ വന്നതോടുകൂടെ കെ സി ബിക്ക് സൗജന്യമായി ഫൈബർ ഓപ്റ്റിക് കേബിൾ ഉപയോഗിച്ച് വിവരവിനിമയം നടത്തും കെ സി ബി ഡാറ്റാ സെന്റ് ഉപയോഗിച്ച് ഡാറ്റ സ്റ്റോറേജ് നടത്താവുന്നതാണ് പഴയ മീറ്റർ മാറ്റി പുതിയ മീറ്റർ സ്ഥാപിക്കുന്ന ജോലി കെ സി ബി ജീവനക്കാർത്താനും നടത്തും കെ സി ബിയുടെ നിലവിലുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കില്ല ആദ്യഘട്ടമെന്ന നിലയിൽ വ്യവസായി വാണിജ്യ ഉപഭോക്താക്കൾക്കാണ് സംവിധാനം ഏർപ്പെടുത്തുക മൂന്ന് ലക്ഷത്തിൽ താഴെ പേരാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമാകുക സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കെ സി ബിക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ഈ വർഷം ഡിസംബറിനുള്ളിൽ നൽകാനോ എന്ന കാര്യം ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരെ ആലോചിച്ച് തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആർ ജ്യോതിലാൽ കെ സി ചെയർമാൻ രാജൻ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രബീൻ കുമാർ അഗർവാൾ തുടങ്ങിയവർ സംസാരിച്ചു